ചൂട് കൂടിയതോടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ആളുകൾ നേരിടുന്നത് പ്രധാനമായും തൊലിപ്പുറത്തുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ പലരെയും അലട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ അല്പം കൂടുതൽ ശ്രദ്ധ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ നൽകുവാൻ ശ്രമിക്കേണ്ടതുണ്ട് കടുത്ത ചൂടിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുവാൻ വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ചൂട് കാലത്ത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൂട് ഗുരു കഴുത്തിലും പുറത്തും കൈകളിലുമൊക്കെ ചൂട് കുരുക്കൾ വേനൽക്കാലത്ത് ഉണ്ടാകാറുണ്ട് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഇത് പോകുമെങ്കിലും അസഹനീയമായ ചൊർശിനും വേദനയും സ്വാഭാവികമാണ് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വിയർപ്പ് ഗ്രന്ഥിക്ക് തടസ്സമുണ്ടാകുമ്പോഴാണ് ഇത്തരം ചൂട് ഉണ്ടാകുന്നത് ചൂട് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ചൊറിയാതിരിക്കുന്നതാണ് എഫോണിൽ നല്ലത് ചൊറിയുന്നത് മൂലം അതിലെ അണുക്കൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ തണുത്ത വെള്ളത്തിൽ മുട്ടിയ കോട്ടൺ തുണി ഉപയോഗിച്ച് ആ ഭാഗത്ത് അമർത്തുന്നത് അസ്വസ്ഥത കുറക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുന്നു ചൊറിച്ചിന് ഒഴിവാക്കുവാനും ഇതൊരു നല്ല മാർഗമാണ് ചൂട് സമയത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് നല്ല കോട്ടൺ വസ്ത്രങ്ങൾ ഈ സമയത്ത് ധരിക്കുന്നതാണ് കൂടുതൽ ഉചിതം സിന്തറ്റിക് വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുക ശരീരത്തോട് പറ്റിക്കിടക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം അയഞ്ഞ വസ്ത്രങ്ങൾ വായു കടക്കുവാൻ സഹായിക്കും മാത്രമല്ല വിയർക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കുവാനും ഇതാണ് ഉത്തമം ഇളം നിറമുള്ള വസ്ത്രങ്ങളായിരിക്കും വേനൽക്കാലത്ത് കുറച്ചുകൂടി അനുയോജ്യമാകുന്നത് ചൂട് സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ജലാംശം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് തണ്ണിമത്തൻ വെള്ളരിക്ക എന്നിവ കഴിക്കുന്നത് ശരീരം തണുപ്പിക്കുവാൻ സഹായിക്കും ഇലക്കറികൾ കഴിക്കുന്നതും ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ധാരാളം വെള്ളം കുടിച്ച് നിർജ്ജലീകരണം ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം കുളി കഴിഞ്ഞ ശേഷം ശരീരത്തിൽ നിന്ന് വെള്ളം ഒപ്പിയെടുക്കുവാൻ ശ്രമിക്കുക ഒരു കാരണവശാലും അമിതമായി ശരീരം ഉരസുവാൻ പാടില്ല മണമില്ലാത്ത ചൂടുപുരുക്കളിൽ ഇടാൻ സാധിക്കുന്ന പൗഡർ ദേഹത്ത് പുരട്ടുന്നത് അമിതമായ ഈർപ്പം വലിച്ചെടുക്കുവാൻ ഏറെ സഹായിക്കും ആവശ്യമെങ്കിൽ വൈദ്യസഹായത്തോടെ ഇത്തരം പൗഡറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ശരീരം തണുപ്പിക്കുവാൻ സഹായിക്കുന്ന ക്രീനുകൾ പുരട്ടുന്നതും ഗുണം ചെയ്യും ചൂടുപുരു മാറ്റുവാൻ വീട്ടിൽ തന്നെ ചില പൊടി കൈകൾ പരീക്ഷിക്കാവുന്നതാണ് ചൂടുപുരു ഉള്ള ഭാഗത്ത് തേങ്ങാഫാൽ തേക്കുന്നത് കുറച്ച് ആശ്വാസം നൽകും അതുപോലെ ആര്യവേപ്പിലിട്ട വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ് വേപ്പിലെ അരച്ച് ചൂടുപുരു ഉള്ള ഭാഗത്ത് പുരട്ടുന്നതും നല്ലതാണ് അതുപോലെ ത്രിഫലപ്പൊടി വെള്ളത്തിൽ കലർത്തി ചൂടുപുരു ഉള്ള ഭാഗത്ത് തേക്കുന്നതും ഏറെ നല്ലതാണ്